ലോക്ക്ഡൗണിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മദ്യവിൽപ്പനശാലകൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ വ്യാജ വിദേശ മദ്യം നിർമ്മിച്ച് വിതരണം ചെയ്ത മൂന്ന് പേരെ കൊല്ലം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ഐ നൌഷാദ് അറസ്റ്റ് ചെയ്തു. കായംകുളം ചൂനാട് സ്വദേശി മുൻ എക്സൈസ് ഉദ്യോഗസ്ഥനുമായ ഹാരിസ് ജോൺ, കൊല്ലം കല്ലുംതാഴം സ്വദേശി രാഹുൽ, കിഴക്കേക്കലട സ്വദേശി സജയൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം അയത്തിൽ ഭാഗത്ത് 600 രൂപയുടെ 1 ലിറ്റർ OPR മദ്യം 1500 രൂപയ്ക്ക് വിൽപ്പന നടത്തുന്നതായി കൊല്ലം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ ജെ താജുദ്ദീൻ കുട്ടിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജേക്കബ് ജോണിൻ്റെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സംഘം അയത്തിൽ നടത്തിയ പരിശോധനയിൽ ബൈക്കിൽ കടത്തിക്കൊണ്ടുവന്ന 28 ലിറ്റർ വ്യാജ വിദേശ മദ്യവുമായി രാഹുലിനെയും സജയനെയും പിടികൂടുകയും തുടർന്ന് പ്രതികളെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് കായംകുളം കരിയിലക്കുളങ്ങര കേന്ദ്രീകരിച്ച് ഹാരിസ് ജോണിൻ്റെ നേതൃത്വത്തിൽ വ്യാജ മദ്യനിർമ്മാണ യൂണിറ്റിൻ്റെ വിവരം ലഭിക്കുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഹാരിസ് ജോൺ വാടകയ്ക്കെടുത്ത ബഹുനില കെട്ടിടം പരിശോധിച്ചതിൽ സ്പിരിറ്റിൽ വിവിധ ഫ്ലേവറുകളിൽ കലർത്തിയ 480 ലിറ്റർ വ്യാജമദ്യവും മദ്യം നിറയ്ക്കാനാവശ്യമായി സൂക്ഷിച്ചിരുന്ന 5320 കാലി മദ്യക്കുപ്പികളും കുപ്പികൾ സീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹൈടെക് സീലിംഗ് മെഷീൻ, സ്പിരിറ്റ് നിറച്ചു വെച്ചിരിക്കുന്ന 50 കാലിക്കന്നാസുകൾ, സ്പിരിറ്റ് ബ്ലെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, OPR മദ്യത്തിൻ്റെ 5800 വ്യാജ ലേബലുകൾ, ജവാൻ മദ്യത്തിൻ്റെ 690 വ്യാജ ലേബലുകൾ, ഡാഡി വിൽസൺ മദ്യത്തിൻ്റെ 837 വ്യാജ ലേബലുകൾ, KSBC 7210 വ്യാജ ഹോളോഗ്രാം സ്റ്റിക്കറുകൾ എന്നിവയും പിടികൂടി. പാലക്കാട് ആലത്തൂരുള്ള മുൻ സ്പിരിറ്റ് കേസ് പ്രതിയിൽ നിന്നാണ് സ്പിരിറ്റ് ലഭിക്കുന്നതെന്നും ഗോവയിൽ നിന്നാണ് മദ്യനിർമ്മാണത്തിനാവശ്യമായ ഫ്ലേവറുകൾ, ഈ വ്യാജ സ്റ്റിക്കറുകളൊക്കെയും ശിവകാശിയിൽ നിന്നാണ് നിർമ്മിക്കുന്നതെന്നും പ്രതികളിൽ നിന്നും അറിയുവാൻ കഴിഞ്ഞു. സ്പിരിറ്റുകാരുമായുള്ള ബന്ധത്തെ തുടർന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പിരിച്ചുവിട്ട ഹാരിസ് ജോൺ കഴിഞ്ഞ 1.5 വർഷമായി കരിയിലക്കുളങ്ങര കേന്ദ്രീകരിച്ച് വ്യാജ നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിക്കുന്നതായും പ്രതി സമ്മതിച്ചു. ഡിസ്റ്റിൽഡ് വാട്ടർ വിൽപ്പനയുടെ മറവിലാണ് ഈ വ്യാജ മദ്യകേന്ദ്രം പ്രവർത്തിച്ചു വന്നത്. കൊല്ലം അയത്തിൽ വെച്ച് 28 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ വ്യാജ ലേബലുകൾ പതിച്ച മദ്യം പിടികൂടിയുണ്ടായി. ഈ മദ്യം കടത്തിക്കൊണ്ടുവന്ന രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ഡിയമാരെ ചോദ്യം ചെയ്തതിൽ ഈ മദ്യം കായംകുളത്തുള്ള ഹാരി ജോൺ എന്ന് പറയുന്ന ഒരാൾ കൊടുത്തയാളെന്നും ഈ ഹാരി ജോൺ കായംകുളം ഭാഗത്ത് ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടെന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ മദ്യത്തിൻ്റെ വൻ സ്റ്റോക്ക് കിട്ടുമെന്നും പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികളെയുമായി ഞങ്ങൾ കായംകുളത്തേക്ക് പോവുകയും ഈ ഹാരി ജോൺ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട് കണ്ടെത്തി അവിടെ പരിശോധന നടത്തി 500 ലിറ്റർ വ്യാജ മദ്യവും 1000 കണക്കിന് വ്യാജ ലേബലുകളും സ്റ്റിക്കറുകളും പിന്നെ 2000 കാലി ബോട്ടിലുകളും നിരവധി സ്പിരിറ്റ് കൊണ്ടുവന്ന കന്നാസുകളും കണ്ടെടുക്കുകയുണ്ടായി. അപ്പോൾ ഈ മദ്യം സീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന സീലിംഗ് മെഷീൻ, ഈ മദ്യത്തിൽ മദ്യം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വിവിധ എസൻസുകളും കളറുകളും എല്ലാം ഡി വീഡിൽ നിന്നും കണ്ടെടുക്കുകയുണ്ടായി. 1 ലിറ്റർ മദ്യം 1200 1500 രൂപയ്ക്കാണ് വിൽക്കുന്നതെന്ന് പ്രതികളെ ചോദ്യം ചെയ്തിൽ നിന്നും പറയുകയുണ്ടായി. കൊല്ലം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ ജെ താജുദ്ദീൻ കുട്ടി സാറിന് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഫീൽഡിൽ നിന്നും വിവരം ശേഖരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസുകൾ കണ്ടെടുത്തത്. COVID-19 വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മദ്യഷാപ്പുകൾ അടഞ്ഞു കിടക്കുന്ന സാഹചര്യം മുതലാക്കി കേരളത്തിൽ വ്യാജമദ്യ വ്യാപനം കൂടുവാൻ സാധ്യതയുണ്ടെന്ന് ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനം കാഴ്ചവെക്കണമെന്ന് കർശനമായ നിർദ്ദേശം ലഭിക്കുകയും കൊല്ലം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ശ്രീ ജേക്കബ് ജോൺ സാർ ശക്തമായി ഞങ്ങളെ പട്രോളിംഗ് വർക്കുകൾ കർശനമാക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അയത്തിൽ ഭാഗങ്ങളിലും മറ്റും രഹസ്യ വിവരം ശേഖരിക്കുന്നതിനും ശക്തമായ പട്രോളിങ്ങിനും ആരംഭിച്ചത്. ഈ COVID-19 പശ്ചാത്തലത്തിൽ മദ്യശാലകൾ അടച്ചിട്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ വ്യാജമദ്യത്തിൻ്റെ വ്യാപനം ഉള്ളതായി
വിവരം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ റെയ്ഡുകൾ ഞങ്ങൾ നടത്തി വരുന്നു. ആറ് പ്രതികളെ ചോദ്യം ചെയ്തതിൽ ആറ് ജില്ലകളായി 25,000 ലിറ്റർ മദ്യം കയറ്റി അയച്ചതായി അടിയമ്മ പറയുകയുണ്ടായി. ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്നും പട്രോളിംഗ് ശക്തമാക്കുന്നതാണ്. പരിശോധനയിൽ എക്സൈസ് ഇൻസ്പെക്ടർ രാജീവ്, ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സന്തോഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശരത്, മനു കെ മണി, ശ്രീനാഥ്, രാജഗോപാൽ ചെട്ടിയാർ, വിഷ്ണു എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.